സാധാരണയുള്ള ഒരു മജ്ലിസിലുപരി മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ സ്മരിക്കുന്ന ഒരു മജ്ലിസും അവിടുത്തെ പേരിലുള്ള ഒരു പള്ളി, ആ പള്ളിയുടെ കീഴിൽ നടക്കുന്ന ഒരു മജ്ലിസാണ്. ഞാനൊരു ദീർഘ പ്രഭാഷണം നടത്തി പ്രയാസപ്പെടുത്തുകയില്ല. ഇത് ഒരു തബറുക്കിന്റെ മജ്ലിസാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ എല്ലാമെല്ലാമായ അദ്ഖുലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് കൊണ്ടുവരൂ എന്ന് അവസരം കിട്ടിപ്പോയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഒരു മജ്ലിസാണ്. കൂടുതൽ പറഞ്ഞ് പ്രയാസപ്പെടുത്താതെ ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ചില ഭാഗങ്ങൾ കോവിഡ് കാലത്തിന് ശേഷം ജീവിതത്തിലൊക്കെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വലിയ മാറ്റങ്ങൾ വന്ന ഒരു കാലമാണ്. നമ്മുടെ മക്കളാണ് നമ്മുടെ എല്ലാമെല്ലാം. പക്ഷേ മക്കളുടെ ഇടയിൽ പോലും പലവിധത്തിലുള്ള മാറ്റങ്ങളും ഗതികേടുകളുമാണ് വന്നിരിക്കുന്നത്. കോവിഡ് കാലം എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉപ്പാപ്പ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ വലിയുപ്പ വലിയുപ്പയുടെ ഉപ്പ അവർക്കൊന്നും കാണാനും കേൾക്കാനും ഇല്ലാത്ത ഒന്നായിരുന്നു കോവിഡ് കാലം. കുല്ലുൽ ഉമൂരി ബിതഖ്ദീരിൻ മിനല്ലാഹ്, എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാൽ. ലാ മാനിഅ ലിമാ ഉതീ വലാ മുഅതിയ ലിമാ മനഅത്ത്, അല്ലാഹു തആല കൊടുത്തതിനെ തടുക്കാനും പടച്ച റബ്ബ് തടുത്തതിനെ നൽകാനും ആരാരുമില്ലെന്നേ, അവന്റെ ഇതിനു കൂടാതെ ലോകത്തൊന്നും കഴിയില്ലെന്നേ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. സഹോദരങ്ങളെ, ലോകത്തെ മുഴുവനും അല്ലാഹു തആല വിറപ്പിച്ചു ഇന്ന് വരെ കാണാൻ കഴിയാത്തൊരു വൈറസിന്റെ പേരിൽ. ഇക്കാലം അത്രയും കാണാത്ത ഒരു വൈറസിന്റെ പേരിലാണ് സ്വന്തമായി ഹെലികോപ്റ്റർ പറപ്പിക്കാൻ കഴിവുള്ള ആളുകളെ പോലും വീട്ടിൽ നിന്ന് വാതിൽ തുറന്ന മുറ്റത്തേക്ക് വരെ എത്താനും പോകാനും പറ്റാത്ത അവസ്ഥയിൽ ആ നിലക്ക് അർഹമുർ റഹീമീനായ റബ്ബ് ഇരുത്തണ്ടവരെ, എത്ര വലിയ രാഷ്ട്രത്തലവനും അവന്റെ ഇതിനു കൂടാതെ ഒന്നും കഴിയൂല എന്ന് ആ ഒരു ജീവിതത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ടുന്ന ഒരു ഭാഗം കാണിച്ചു കൊടുക്കുകയാണ്. സ്വന്തം ഉപ്പയെ പള്ളിക്കാട്ടിലേക്ക്, നമ്മുടെ മലപ്പുറം ജില്ലയിൽ വരെ പള്ളിപ്പറമ്പിലേക്ക് വാപ്പാനെ വലിച്ചെറിയുമ്പോൾ, ഉമ്മയെ വലിച്ചെറിയുമ്പോൾ നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ട മക്കളെ കണ്ടവരാണ് നമ്മൾ. ആ വാപ്പയുടെ അരികിൽ ചെന്ന് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും ഏതൊരു വാപ്പയുടെ മാറിടത്തിലേക്കും ഈ ആയത്തോതിക്കൊണ്ട് മണ്ണ് വലിച്ചിടുന്ന സമയത്തുള്ള കുടുംബത്തിന്റെ വേദനകൾ, പക്ഷേ വാപ്പയുടെ മാറിടത്തിലേക്കെന്നല്ല, വാപ്പയുടെ ഖബറിന്റെ അരികിൽ ഉമ്മയുടെ ഖബറിന്റെ ചാരത്ത് പോലും വരാൻ പേടിച്ചുകൊണ്ട് അകലെ നിന്ന ഉമ്മാക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാത്ത, അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ അടുത്തേക്ക് വരാത്ത ഒരുപാട് കുട്ടികൾ വിട്ടു നിൽക്കുമ്പോൾ അത് കണ്ടവരാണ് നമ്മൾ. പക്ഷേ നമ്മുടെ ജില്ലയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായ എസ് വൈ എസിന്റെ സാന്ത്വനത്തിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ, പ്രിയപ്പെട്ട പ്രവർത്തകർ സ്വന്തം ഉമ്മയെ മക്കൾ വെടിഞ്ഞു നിന്ന് പേടിച്ചു നിൽക്കുമ്പോൾ അള്ളാഹുവിനെ തവക്കുലാക്കിക്കൊണ്ട് ഖബറിലേക്ക് എടുത്തു വെക്കുന്നത് ഈ പ്രവർത്തകരാണ്. മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരു പേടിയുമില്ലാതെ അടുത്തു നിൽക്കുന്ന പ്രവർത്തകരാണ്. സ്വന്തം മക്കൾ പോലും പിടിച്ച പേടിച്ച ഭയന്നു പോയ ഒരു കാലം. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് നല്ലവരായ സഹോദരങ്ങളെ, ആ കോവിഡ് കാലം കഴിഞ്ഞിട്ട് ഗൾഫിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കളും നമ്മുടെ അനുജന്മാരും നമ്മുടെ നാട്ടിലെ പള്ളിയാവട്ടെ മദ്രസയാവട്ടെ സ്ഥാപനങ്ങളാവട്ടെ കേരള മണ്ണിൽ ഈ കാണുന്ന വെളിച്ചത്തിന്റെ വലിയൊരു കാരണക്കാർ
അത് പ്രവാസികളാണല്ലോ നാട്ടുകാരെ. പ്രവാസികളെ മറക്കാൻ ഈ ഉമ്മത്തിന് കഴിയില്ല. പ്രവാസികളെ മറക്കാൻ ഈ സമുദായത്തിന് കഴിയില്ല. ഏത് സ്ഥാപനമാണെങ്കിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികളെ വളർത്തുന്ന സ്ഥാപനങ്ങളുടെയും അത്താണി അത് പ്രവാസ മണ്ണാണ്. പ്രവാസ ലോകത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജേഷ്ഠ അനുജ സഹോദരങ്ങളാണ്. ആ പാവങ്ങളെ വീട്ടിലേക്ക് ഒരു മൃഗത്തിന് കൊടുക്കുന്നത് പോലെ എത്രയോ അകലെ നിന്ന് ഭക്ഷണം വെച്ച് വളമ്പിക്കൊടുത്ത് എറിഞ്ഞ് തിരിച്ചു പോകുന്ന കുടുംബത്തെ കണ്ടവരാണ് നമ്മൾ. പ്രവാസിയുടെ വേദനകൾ, പ്രവാസികളുടെ കണ്ണീരുകൾ പടച്ചവരെ ആരാണ്? ഈ ഉമ്മത്തിന്റെ താങ്ങും തണലുമാണ്. പക്ഷേ പ്രവാസികളോട് കാണിച്ചിരുന്ന വേദനാജനകമായ രംഗം കോവിഡ് കാലത്ത് നമ്മളൊക്കെ കണ്ടവരാണ്. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, അതൊക്കെ ഈ രണ്ടു കൊല്ലത്തിനുള്ളിൽ കണ്ടുവെങ്കിലും സഹോദരങ്ങളെ അതിപ്പോൾ മറന്നുപോയി. ഒരുപാട് ആളുകൾ ഞാനടക്കമുള്ള നമ്മളൊക്കെ മറന്നു. എന്താണ് ഇപ്പോ ഇവിടെ നടന്നത്? അയൽപ്പക്കത്തെ വീട്ടിലേക്കൊന്ന് പോകാൻ. സുബ്ഹാനല്ലാഹ്. പക്ഷേ എല്ലാം മറന്നുപോയി ചെറുപ്പക്കാരെ. നമ്മളൊക്കെ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും മൂന്ന് കൊല്ലമായപ്പോഴേക്കും ആ ഭാഗങ്ങളെ മറന്നുപോയി. ഇവിടെയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്. അൽഹംദുലില്ലാ, സിദ്ദീഖുൽ ഖബർത്തങ്ങളെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ ഈ മജ്ലിസിൽ ചില കാര്യങ്ങൾ ഓട്ടപ്പുറച്ചില്. കാലങ്ങൾ ശൈലി മാറി, സ്വഭാവം മാറി, അദബ് എല്ലാം വരിച്ചെറിയപ്പെട്ടു, പൊരുത്തവും സന്തോഷവും എടുത്തെറിയപ്പെടുന്നു. മക്കൾക്ക് ഉമ്മാനെ പേടിയില്ല, വാപ്പയെ അത്രയും പേടിയില്ല. മാതാപിതാക്കൾ ഇങ്ങോട്ടെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ഞാൻ ഈ എടുത്തു വന്ന് ഒരു പ്രസംഗം നടത്തിയപ്പോൾ പറഞ്ഞു, കോട്ടൂർ ഉസ്താദ് പറഞ്ഞ ചില വാക്കുകൾ, അസറായിലിന്റെ വരവും ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ചാടിപ്പോക്കുകളും എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. മാതാപിതാക്കൾ വേദനിക്കുകയാണ്, മാതാപിതാക്കൾ നെഞ്ച് പിടഞ്ഞു ജീവിക്കുകയാണ്. കാരണം നല്ല നല്ല പേരുകെട്ട ഹാജിമാർ മക്കൾ കാരണമായി, പെൺകുട്ടികൾ കാരണമായി നാണം കെട്ട് നടക്കുന്ന ഉപ്പ, ഒരു വേഷപ്പെണ്ണമായി വീട്ടിലേക്ക് കടന്നു വരുന്ന മകനെ കണ്ടിട്ട് 40, 25, 30 lakh ആ മകന് വേണ്ടി മുടക്കിയ ഹാജിയാർ, ആ ഹാജി എന്ന പ്രിയപ്പെട്ട പൊന്ന ഉപ്പ മരിക്കാൻ വല്ല വഴിയുണ്ടോ? ഒരു ചരട് ചെലവഴിക്കാൻ, അതല്ലെങ്കിൽ എന്തെങ്കിലും വിധേന മരിക്കാൻ വല്ല മാർഗവുമുണ്ടോ? നോക്കി നടക്കുകയാണ് സഹോദരങ്ങളെ. അറഫാ മണ്ണിലൊക്കെ ഒരുമിച്ച് കൂടാൻ അവസരം കിട്ടിയ പാവപ്പെട്ട ഹജ്ജുമ്മമാരും ഹാജിമാരും എവിടെയാണ് സന്തോഷമുള്ളത്? എവിടെയാണ് സമാധാനമുള്ളത്? ഞാൻ എന്നോടടക്കം ചോദിക്കുകയാണ്. വാഴ്ന്ന് പറയുന്ന മുസ്ലിയാരാവട്ടെ, കേൾക്കുന്ന നിങ്ങളാവട്ടെ, നമ്മുടെ മക്കളെങ്ങാനും അല്ലാഹു തആല കാക്കട്ടെ. നമ്മുടെ പെൺകുട്ടി ഏതോ നമ്മുടെ തറവാട്ടിൽ നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ പറ്റാത്ത കുഫുവക്കാത്ത ഒരു ചെക്കന്റെ കൂടെ പോയാൽ, കാരവൽമാരെ, എന്തിനാണ് ഈ മണ്ണിൽ കാലം അത്രയും ജീവിച്ചത്? നമ്മുടെ മോനെങ്കാനും ഒരു വേഷപ്പെണ്ണമായി ഒരു നിലക്ക് നമ്മുടെ തറവാട്ടിലേക്ക് കയറ്റാൻ പറ്റാത്തൊരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ എന്തിനാണ് പിതാക്കളെ നമ്മൾ ഈ മണ്ണിൽ ജീവിക്കുന്നത്? എന്തിനാണ് ഉമ്മമാരെ ഈ മണ്ണിൽ ജീവിക്കുന്നത്? മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ സിദ്ദീഖുൽ ഖബർ റളിയല്ലാഹു അൻഹുവിന്റെ സ്മരണ പുതുക്കുന്ന ഒരു മജ്ലിസ് കൂടിയാണ്. അവിടുത്തെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ ചിലത് ഓർമ്മപ്പെടുത്തുന്നു. ആ പൊരുത്തത്തിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യയെ, അതുപോലെ നമുക്ക് ബന്ധപ്പെട്ടവരെ അൽഹംദുലില്ലാ അവരുടെ അവർ കാരണമോ ഈ റബ്ബിന്റെ റിദാ, റബ്ബിന്റെ പൊരുത്തം ഇത് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ്, അവിടുന്നാണ് നമ്മുടെ എല്ലാം എല്ലാം. അതാണ് നാട്ടുകാരെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നമുക്ക് കാണിച്ചു തന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് വെച്ച 10,000,000 ആളുകളുണ്ടെന്ന് നമുക്കറിയാം. അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പവറുള്ള രണ്ട് മുത്തുകളാണ് ഒന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളും മറ്റൊന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു.
ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ മഹാന്മാരായ പണ്ഡിത മുത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിനോട് ഏറ്റവും അടുക്കാൻ മഹബ്ബത്തിന്റെ വിഷയത്തിൽ ഒന്നാം സ്ഥാനം അത് സിദ്ദീഖുൽ അക്ബറിനാണോ അതോ നമ്മുടെ ഉമ്മയായ സയ്യിദത്തുന ബീവി ഖദീജ? ആർക്കാണ് ഏറ്റവും മഹബ്ബത്ത്? ആരാണ് ഏറ്റവും പവറുള്ളവർ? പണ്ഡിത മുത്തുകൾ അഭിപ്രായമായി എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വിഭാഗം പറയുന്നു സിദ്ദീഖുൽ അക്ബറാണ്, മറ്റൊരു വിഭാഗം പറയുന്നത് നമ്മുടെ ഉമ്മയായ സയ്യിദത്തുന ബീവി ഖദീജ. 25 വയസ്സ് പ്രായമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിച്ചിട്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, ഖദീജ ഉമ്മ ലോകത്തോട് വിട പറയുന്നത് വരെ അല്ലാഹുവിന്റെ ഹബീബ് രണ്ടാമത്തൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടില്ല. അതാണ് ഖദീജയോടുള്ള മഹബ്ബത്ത്, അതാണ് നബിത്തങ്ങളോട് ഖദീജ ഉമ്മാക്കുമുള്ള മഹബ്ബത്ത്. അല്ലാഹുവിന്റെ ഹബീബ് കല്യാണം കഴിക്കുമ്പോൾ അവിടുത്തെ വയസ്സ് 25 ഭാര്യയുടെ വയസ്സോ 40 ആ 40 വയസ്സുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിച്ചിട്ട് ഖദീജ ഉമ്മ ലോകത്തോട് വിട പറയുന്നത് വരെ 65 വയസ്സിലാണ് ഖദീജ ഉമ്മ വിട പറയുന്നത്. അഥവാ അല്ലാഹുവിന്റെ ഹബീബിന് 50 വയസ്സുമാണ്. ആ ഖദീജ ഉമ്മ നബിത്തങ്ങളുടെ 50 വയസ്സിൽ വഫാത്താകുമ്പോ അതുവരെ റസൂലുള്ള രണ്ടാമത്തൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടില്ല. ഖദീജ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷമാണ് ആയിഷ ബീവി അടക്കമുള്ളവരൊക്കെ കല്യാണം കഴിച്ചിട്ടുള്ളത്. എന്നാലും ആയിഷ ഒരു തുള്ളി വെള്ളം കൊണ്ടുപോയി കൊടുത്താൽ, ഒരു പിടി ഭക്ഷണം കൊടുത്താൽ ഖദീജ ആയിഷ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീരൊടുക്കും. ഒരു പ്രാവശ്യം യുവാക്കളെ, റസൂലുള്ള കണ്ണീരൊടുക്കിയപ്പോ ആയിഷ ഉമ്മ ചോദിച്ചു, നബിയേ മാ യുബ്കീക യാ റസൂലല്ലാ, എന്തിനാണ് അവിടുന്ന് കരയുന്നത്? ഞാനങ്ങേക്ക് ചായ നൽകിയാൽ, ഞാനങ്ങേക്ക് ഭക്ഷണം നൽകിയാൽ, ഞാൻ എന്ത് നൽകിയാലും അവിടുത്തെ കണ്ണിലൂടെ വെള്ളം ഒഴുകുന്നത് കാണുന്നുണ്ട്. ഖദീജയെ പോലോത്ത പ്രായമൊന്നുമില്ലല്ലോ, ഞാനൊരു ചെറിയ പെൺകുട്ടിയല്ലയോ നബിയേ, എന്തിനാണ് അവിടുന്ന് കരയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് ഹബീബിനോട് ആയിഷ ഉമ്മ ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് നൽകിയാലും അവിടുന്ന് എന്തിനാ കരയുന്നത്? എന്റെ ആയിഷ, അല്ലാഹുവിന്റെ ഹബീബ് മറുപടി പറയുന്നു, ഓ ആയിഷ, 25 എനിക്ക് ഭക്ഷണം തന്ന, എനിക്ക് ചായ ഉണ്ടാക്കി തന്ന, ജീ ഒരു പ്രാവശ്യം പോലും ഒരു തുള്ളി വെള്ളമെടുക്കണമെന്ന് പറയേണ്ടി വന്നിട്ടില്ല. എന്റെ ഖദീജ, 25 എനിക്ക് ഭക്ഷണം തന്ന, വെള്ളം നൽകിയ ആ ഖദീജയെ ഓർക്കുമ്പോൾ ആയിഷ നിങ്ങളൊരു പിടിമായി വെള്ളം വരുമ്പോ എന്റെ ഖദീജാനെ കണ്ണിൽ പതിയുന്നു. അതോർക്കുമ്പോൾ കരയുകയാണ്, കരഞ്ഞു പോയതാണ് ഒരു ഖദീജ. ആയിഷമ്മ പറഞ്ഞൊരു ഖദീജ, ഖദീജാനെ കൊണ്ട് കുടുങ്ങിയല്ലോ, ഖദീജയെ കൊണ്ട് കുടുങ്ങിയല്ലോ എന്റെ ആയിഷ. ഖദീജാനെ മറന്നിട്ട് ലോകത്തെനിക്കൊരു പെണ്ണില്ല ആയിഷ. നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വേണം, എന്റെ ഖദീജ എവിടെയാണ്? ഖദീജാനെ ഓർക്കാത്ത ഒരു സമയം ആയിഷ എനിക്കുണ്ടാവില്ല. നോക്കു ചെറുപ്പക്കാരെ, ആ ഖദീജ ഉമ്മ, ഖദീജ ഉമ്മ അവരാണോ റസൂലുള്ളാഹി അരികിൽ ഏറ്റവും മഹബ്ബത്തിന്റെ കേന്ദ്രം? അതോ സിദ്ദീഖുൽ അക്ബർ തങ്ങളാണോ? നബി സല്ലല്ലാഹു
അലൈഹി അലിഹി വസല്ലം തങ്ങളുടെ മടിയിൽ 65 വയസ്സ് പ്രായമുള്ള ഖദീജ അവിടുത്തെ മടിയിൽ ഒരു പ്രാവശ്യം കടന്നു. അത് ലോകത്തോട് വിട പറയാൻ അടുക്കുന്ന ഘട്ടമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ കിടന്നപ്പോൾ, അവിടുത്തെ മടിയിൽ കിടക്കുമ്പോൾ കണ്ണീരൊടുക്കുന്നത് റസൂലുള്ള കണ്ടു. എല്ലാം എല്ലാമാണ് ഖദീജ നബി തങ്ങൾക്ക് അവിടുത്തെ കണ്ണീരൊടുക്കുന്നത് കണ്ടപ്പോൾ, എവിടെ നിന്നാണ് എന്റെ കാലിലേക്ക് വെള്ളം തെറിക്കുന്നത്, എവിടെയാണ് എന്റെ കാലിലേക്ക് വെള്ളം തെറിച്ചു പോയത്, നോക്കുമ്പോ എന്റെ ചെറുപ്പക്കാരെ, ഖദീജ ഉമ്മാന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന വെള്ളമാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ കരങ്ങളെ കൊണ്ട് ആ കണ്ണ് നീർ തുടച്ചു കൊടുത്തിട്ട് എന്റെ ഖദീജ എന്തിനാണ് കരയുന്നത്? ജനിക്കുമ്പോൾ സമ്പന്നയും മരിക്കുന്ന സമയം ദരിദ്രയാതിന്റെ പേരിലാണോ? ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കുമ്പോ സ്വർണ്ണാഭരണങ്ങളെ കൊണ്ട് പൊതിയപ്പെട്ടൊരു പെണ്ണായിരുന്നു. ഇന്ന് പറയത്തക്ക വിധത്തിൽ ഒന്നുമില്ലല്ലോ എന്റെ ഖദീജ. ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ച സമയത്ത് രാവിലെ ധരിച്ചിരുന്ന വസ്ത്രം നിങ്ങൾ വൈകുന്നേരം ധരിക്കാറില്ല, വൈകുന്നേരം ധരിച്ചത് രാത്രിയും ധരിക്കാറില്ല. ഒരു ദിവസം രണ്ടും മൂന്നും ജോഡിയൊക്കെ വസ്ത്രം ധരിച്ചിരുന്ന നിങ്ങൾ ഇന്ന് എത്രയോ കഷ്ടം വെച്ച ആ വസ്ത്രം ധരിച്ചത് ഓർത്തിട്ടാണോ കരയുന്നത്? മറ്റെന്തോർത്തുകൊണ്ടാണ് കരയുന്നത് ഖദീജ? മുസ്ലിമീങ്ങളെ, ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവളത്ത് മുത്തം കൊടുത്തിട്ട് അവിടുത്തെ താടിരോമം പിടിച്ചു. അവിടുത്തെ കവളത്ത് മുത്തം കൊടുത്തുകൊണ്ട് ഖദീജ ഉമ്മ പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ് ജനിക്കുമ്പോൾ സമ്പന്നയും മരണവേളയിൽ ദരിദ്രയാതിന്റെ പേരിലല്ല, ഈ കഷ്ടം വെച്ച വസ്ത്രം ധരിച്ചതോർത്തൊട്ടുമല്ല, യാ ഹബീബല്ലാ, ഇന്ന് അവിടുത്തെ മടിയിൽ കിടക്കാൻ ഞാൻ കിടക്കുന്നു. 25 കൊല്ലം അവിടുത്തെ ശരീരം തൊട്ട് കിടക്കാൻ അല്ലാഹു തആല എനിക്ക് തൗഫീഖ് നൽകി. ഇന്ന് വരെ ലോകത്ത് ഒരൊറ്റ പെണ്ണിനും ആ തൗഫീഖ് അല്ലാഹു കൊടുത്തിട്ടില്ലല്ലോ. ഈമാനുള്ള കാറവൽമാരെ, നമ്മുടെ ഉമ്മയാണ് പറയുന്നത് അൽഹംദുലില്ലാഹ്, മുത്തുനബി തങ്ങളുടെ ശരീരം 25 കൊല്ലം തൊട്ട് കിടക്കാൻ കഴിഞ്ഞല്ലോ. ഖദീജ ഉമ്മ പറയുന്നു, 25 കൊല്ലം ആ ശരീരം തൊട്ട് കിടക്കാൻ ഭാഗം അല്ലാഹു എനിക്ക് നൽകിയെങ്കിൽ 25 കൊല്ലത്തെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവിടത്തേക്ക് വിഷമമുണ്ടാകുന്ന വല്ലതും ഞാൻ ചെയ്തിട്ടുണ്ടോ ഓർത്തിട്ട് കരഞ്ഞതാണ്. ഇല്ല ഖദീജ. മുത്തുനബി തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നബിയേ, ഈ പാവപ്പെട്ട ഞാൻ രണ്ടാമതായി കരയുന്നത് ഇന്ന് അവിടുത്തെ മടിയിൽ കിടക്കുന്നു. നബിയേ, ഇന്നെങ്ങാനും ഞാൻ മരണപ്പെട്ടു പോയാൽ അവിടുത്തെ 25 കൊല്ലം ശരീരം തൊട്ടുകിടക്കാൻ അവസരം കിട്ടിയത് കാരണമായി അല്ലാഹു എന്നെ സ്വർഗത്തിൽ കിടത്തിയേക്കാം. ഞാൻ സ്വർഗത്തിൽ കിടന്നാൽ തന്നെയും എത്രയോ താഴ്ന്ന പദവി ണല്ലോ നബിയേ. തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബാണ്, ലോകത്തിന്റെ നേതാവാണ്. അങ്ങ് സ്വർഗത്തിൽ ഉന്നത പദവിയിൽ കിടക്കുമ്പോൾ ഈ കിടപ്പ് കിടക്കല് പോയി, അവിടുത്തെ മുഖമൊന്ന് കാണല് പോയി, അവിടുത്തെ കയ്യിൽ നിന്നൊരു തുള്ളി വെള്ളം കുടിക്കല് പോയി, എനി ജീവിതത്തിൽ ആ മുഖമൊന്ന് കാണാൻ കഴിയുമോ നബിയേ? അതോർത്തിട്ടാണ് കരയുന്നത് അല്ലയോ ഖദീജ. ഇതുപോലെ എന്റെ മടിയിൽ സ്വർഗത്തിലും കിടക്കാം, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. ഞാൻ ചോദിക്കും, എന്റെ ഖദീജ എവിടെയാണ്? ഖദീജ ഇവിടെയും ആഖിറത്തിലും മറക്കൂല. ഖദീജ അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിയിൽ കിടന്ന് വിട പറയാൻ അവസരം ലഭിച്ചു പോയ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ
മുസ്ലിമീങ്ങളെ, ഈ രണ്ട് മുത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഔല ആരാണ് ഏറ്റവും അടുത്തത്, സിദ്ദീഖ് തങ്ങളാണോ അതോ ഖദീജ ഉമ്മയാണോ? രണ്ടും രണ്ട് വിധേനയാണ്. ഒരു വിധേന ഖദീജ ഉമ്മ, മറ്റൊരു വിധേന അൽഹംദുലില്ലാഹ്. പിടിച്ചോളു മുസ്ലിമീങ്ങളെ, ലോകത്തിന്റെ നേതാവായ അല്ലാഹുവിന്റെ ഹബീബായ നമുക്ക് അല്ലാഹു റഹ്മത്തായി നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് നമ്മുടെ എല്ലാമെല്ലാം. വകുല്ലു സഅബിൽ, ഏത് പ്രശ്നങ്ങളും യഹൂനോ അത് മഞ്ഞ് പോലെയായി തീരും. ഇദാ തമസ്സക ബിൽ നബിയ്, നബി തങ്ങളെ പിടിക്കാൻ കഴിഞ്ഞാൽ അത് മഞ്ഞ് പോലെ ആയി തീരുമെന്ന് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ അതൈതു ഇലൈക യാ സനദി വ അന്ത ദഖീറതി ലിഗദി ശഫീഉൽ ഖൽഖി ഖുദ് ബിയദി വ കുൽ ഗൗസി റസൂലല്ലാഹ്. മുടന്തം കാലുമായി നിരങ്ങി നിരങ്ങി ദീനിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, എനിക്ക് മദീനയൊന്ന് കാണണം. 40 കൊല്ലത്തോളം മദീനയിൽ ദർസ് നടത്താൻ ഭാഗ്യം ലഭിച്ച മാലിക് റളിയല്ലാഹു അൻഹു, ആയിഷത്തിങ്ങളെ 40 കൊല്ലം മദീനയിൽ ജീവിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും മദീനയിലെ മണ്ണിൽ ചെരുപ്പ് ധരിച്ച് നടന്നില്ലല്ലോ. അവിടുന്ന് വാഹനപ്പുറത്ത് സഞ്ചരിച്ചതുമില്ല. ഒരുക്ക ഉറക്ക് വന്നോ, മദീനയുടെ മണ്ണിന്റെ പുറത്ത് പോയി കിടന്നോ. ശിഷ്യഗണങ്ങൾ ചോദിച്ചു, ഉസ്താദേ, ഏത് ഘട്ടത്തിലും മദീന വിട്ട് അങ്ങ് പോകാറില്ലല്ലോ, എന്താണ് മദീനയുടെ മണ്ണിന്റെ പുറത്തു പോയി കിടക്കുന്നത്? എന്റെ കുട്ടികളെ, 40 കൊല്ലത്തോളമായി മദീന മണ്ണിൽ ഈ പാവപ്പെട്ട മാലിക് ജീവിക്കുന്നു. ഈ 40 കൊല്ലത്തിനുള്ളിൽ ഒരു പ്രാവശ്യം പോലും എന്റെ പിത്തങ്ങൾ കിടക്കുന്ന ഭാഗത്തേക്ക് എന്റെ കാലൊന്ന് നീട്ടിയിട്ടില്ല മക്കളെ. മാത്രമല്ല, എന്റെ പിൻഭാഗം അവിടത്തേക്ക് തിരിച്ചു നിന്നിട്ടുമില്ല. ഇന്നെനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഉറക്കത്തിലെങ്ങാനും അറിയാതെ എന്റെ കാലൊന്ന് അങ്ങോട്ട് നീട്ടിപ്പോകുമോ? അത് പേടിച്ചിട്ടാണ് ഞാൻ പുറത്തു വന്ന് കിടക്കുന്നത്. ഇത് പറഞ്ഞ മാലിക് റളിയല്ലാഹു അൻഹു, പടച്ചവനെ, ആ മദീനയുടെ മൂലയൊന്ന് കാണണം. ആ മദീനയിലെ മണ്ണിലൊന്ന് എന്റെ കൈ വെക്കണം. ആശ വെച്ചുകൊണ്ട് കാലില്ലാത്ത മുടന്തൻ കാലുമായി നരങ്ങി നരങ്ങി നടന്നിട്ട് അൽഹംദുലില്ലാഹ് ചെറുപ്പക്കാരെ മദീനയുടെ അതിർത്തിയിലെത്തി, മദീന പൂന്തോപ്പിലുമെത്തി. അവിടുന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഞാൻ ഇവിടം വരെ എത്തിയല്ലോ. എനിക്ക് അവിടുന്ന് സുജൂദ് ചെയ്ത ആ മിഹ്റാബിന്റെ പരിസരത്തൊന്നിരിക്കണം. അവിടെ പോയി ഇരുന്നോ? പടച്ചവരെ, എനിക്ക് അവിടുത്തെ ചാരത്ത് ചെന്ന് അസ്സലാമു അലൈക്കും യാ ഹബീബല്ലാഹ് ഒരു സലാം എനിക്ക് പറയാൻ കഴിയോ? ആശ വെച്ച് യുവാക്കളെ മുടന്തൻകാരുമായി ഒന്നുമില്ലാത്ത പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ നിറങ്ങി നടന്നവിടെ എത്തി മുത്തുനബി തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് അതൈതു ഇലൈക യാ സനദി വ അന്ത ദഖീറതി ലിഗദി ശഫീഉൽ ഖൽഖി ഖുദ് ബിയദി വ കുൻ ഗൗസി റസൂലല്ലാഹ്. പാപ്പാ, ഞാൻ ഇവിടം വരെ എത്തിയില്ലേ, അങ്ങനെ കാണുന്നില്ലേ, ഞാൻ അങ്ങയെ കാണുന്നില്ല, ഒരു നോക്ക് കാണാൻ ആശയുണ്ട്, എന്റെ കൈകൾ എന്റെ കാലുകളിലൊക്കെ രക്തം പൊടുക്കുന്നത് കാണുന്നില്ലേ, ഒരു നോക്ക് കാണാൻ ആശയുണ്ട്. ആയിഷക്കൈകളെ, ആശ വെച്ചതുപോലെ അല്ലാഹു തആല തൗഫീഖും കൊടുത്തുപോയി. ആ മഹാന്മാരൊക്കെ പറയുന്നത്, പിടിച്ചോളു ദീനിന്റെ മക്കളെ, തമസ്സക് ബിൻ നബിയ്, വകുല്ലു സഅബിൽ, റസൂലുള്ളാഹിനെ പിടിച്ചാൽ എല്ലാം മഞ്ഞ് പോലെയായി തീരും. അതാണ് സിദ്ദീഖുൽ അക്ബർ. ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. സിദ്ദീഖ് തങ്ങൾ കാണിച്ചു തന്ന ആ പൈതൃകം മാതൃകയും നോക്കു നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുട്ടിയുടെ, ഒരു വാപ്പയുടെ, ഒരു ഉമ്മയുടെ കൽബിലുണ്ടോ? അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മുടെ കൽവിൽ ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്തും കുടുങ്ങില്ല, ഒരു സ്ഥലത്തും വേദനിക്കേണ്ടി വരില്ല. എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽവിൽ ഇറക്കി വെച്ചുകൂടാ? ലൗ അന്ന സമാവാതി സബ്അ വൽ അർളീ, ഏഴ് ആകാശവും ഏഴ് ഭൂമികളും ഈ കഫത്തിൽ മീസാൻ ഒരു തുലാസിൽ അങ്ങ് വെക്കുന്നു. വലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ മറ്റൊരു തുലാസിലും അങ്ങ് വെച്ചാൽ ലസഖുലത് ലാ ഇലാഹ ഇല്ലല്ലാ. ആർക്കാണ് കാരവന്മാരെ തർക്കമുള്ളത്? ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഒരു തുലാസിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ മറ്റൊരു തുലാസിലും അങ്ങ് വെച്ചാൽ ലസഖുലത് ലാ ഇലാഹ ഇല്ലല്ലാ. അതിനെ കവച്ചു വെക്കാൻ ലോകത്തൊന്നുമില്ല. ഉപ്പമാരെ, ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലിയത് കൊണ്ട് മാത്രം ആർക്കെങ്കിലും ഈമാനിന്റെ വെളിച്ചം കിട്ടുമോ? ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയുമോ? ഹത്താ തശ്ഹദ വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, ഇത് മനസ്സിൽ ഉറപ്പിച്ച നാവ് കൊണ്ട് വെളിവാക്കി പറയാതെ ആകാശത്തിന്റെ ചുവട്ടിൽ ഒരൊറ്റ മനുഷ്യന് ഇസ്ലാമിന്റെ മെമ്പറാകാൻ കഴിയില്ല. സല്ലല്ലാഹു അലൈഹി യാ റസൂലുള്ളാ, ഈ നബിത്തങ്ങളെ നെഞ്ചിലേറ്റണ്ടേ കാറവന്മാരെ, ഈ നബിത്തങ്ങളെ കൽബിൽ ഇറക്കി വെക്കണ്ടേ സഹോദരങ്ങളെ. വജ്ജഹുത്തു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർള്, അഞ്ച് വഖത്ത് ഫർളാക്കപ്പെട്ട നിസ്കാരത്തിലും നമ്മളൊക്കെ മുസ്ലിയാരാവട്ടെ, ഹജിയാവട്ടെ, ഹജ്ജുമ്മയാവട്ടെ, എല്ലാവരും പറയുന്നുണ്ട് ഇന്ന സ്വലാത്തി വൻസുകീവ മഹയായ വമമാതി, എന്റെ ഇബാദത്തുകളും എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം അന്ത അർഹമുർ റഹീമീൻ ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് പറയുന്ന നമ്മളൊക്കെ അഞ്ച് വഖത്ത് നിസ്കാരത്തിലും അസ്സലാമു അലൈക അയ്യുഹ നബിയ്യൂ, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യൂ റസൂൽ പറഞ്ഞില്ല എങ്കിൽ പോരാ നാട്ടുകാരെ, ഖിത്താബ് ഇട്ടുകൊണ്ട് അസ്സലാമു അലൈക എന്ന് ഖിത്താബ് ഇട്ടുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാണ്. മുത്തുനബി തങ്ങളെ അസ്സലാമു അലൈക അയ്യുഹ നബിയൂ എന്ന് നിസ്കാരത്തിൽ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാണ്. നബി തങ്ങളല്ലാത്ത ലോകത്ത് കോടിക്കണക്കായ മനുഷ്യരിൽ അത് നമ്മുടെ ഉപ്പയാവട്ടെ, ഉമ്മയാവട്ടെ, നമ്മുടെ വാപ്പാനെ അസ്സലാമു അലൈക എന്ന് നിസ്കാരത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ഉമ്മയെ അസ്സലാമു അലൈക എന്ന് നിസ്കരിക്കുമ്പോൾ പറഞ്ഞു പോയാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാണ്. മുത്തു നബിത്തങ്ങളെ പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. ഈ നബിത്തങ്ങളെ എന്തുകൊണ്ട് കാരവന്മാരെ ഈ ആഖിർ സമാനം നമ്മുടെ കൽബിൽ ഇറക്കി വെച്ചുകൂടാ? ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചാൽ, ഇന്ന് ഇശാ നിസ്കരിക്കുന്ന ഒരു മകനെ നബി തങ്ങളെങ്ങാനും വിളിക്കുന്നുവെങ്കിൽ അവിടുന്ന് ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. ഓ ആഷിഖീങ്ങൾ, ചെറുപ്പക്കാരെ, റസൂലുള്ള ഒരു കുട്ടിയെ വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. നടന്നു പോയാൽ കുഴപ്പമില്ല, മൂന്ന് ചലനമുണ്ടായാൽ പ്രശ്നമില്ല, ഖിബ്ല തെറ്റിയാലും വിരോധമില്ല. റസൂലുള്ള വിളിച്ചോ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. നേരെ മറിച്ച് നമ്മുടെ ഉമ്മ വിളിച്ചാലോ ഉപ്പ വിളിച്ചാലോ ഉത്തരം കൊടുക്കാൻ പാടില്ല. ഉത്തരം കൊടുക്കണമെന്ന ചർച്ച അത് സുന്നത്ത് നിസ്കാരത്തിലാണ്. ഫർള് നിസ്കരിക്കുന്ന കുട്ടിയെ റസൂലുള്ള വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നിർബന്ധം, ഉമ്മ വിളിച്ചാൽ ഉപ്പ വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ പാടില്ല. ഉത്തരം കൊടുക്കണമെന്ന ചർച്ചകൾ മുഴുവനും അത് സുന്നത്ത് നിസ്കാരത്തിലാണ്. ഈ മുത്തു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഇവിടെ തൊട്ടടുത്ത് വന്നപ്പോൾ ഞാൻ പുളിക്കൽ വന്ന സമയത്ത് വഅദ് പറഞ്ഞിട്ടുണ്ട്, ഉമ്മാ അത് വല്ലാത്ത മുത്താണല്ലോ, നമ്മുടെ ഉപ്പ അതിലേറെ നമുക്കുള്ള റഹ്മത്താണ്, നമ്മുടെ ഉമ്മയും ബാപ്പയും നമുക്കുള്ള റഹ്മത്താണ്, അനുഗ്രഹങ്ങളാണ്. ഉമ്മ വിളിച്ചാലും ഉപ്പ വിളിച്ചാലും ഉത്തരം കൊടുക്കരുതെന്നും റസൂലുള്ളാഹി വിളിച്ചാൽ ഉത്തരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആരാണ് യുവാക്കളെ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ മാതാപിതാക്കൾ എന്ന് പറയുന്നത്? ഞാനൊന്ന് പറഞ്ഞുപോയി, എന്റെ ഉമ്മയുടെ മുഖത്ത് എന്റെ ബാപ്പയുടെ മുഖത്ത് സന്തോഷിപ്പിച്ചുകൊണ്ട് നളറ റഹ്മാ മാമിൽ വലദിൽ യന്ദുറു ഇലാ വാലിദൈഹി നളറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നളറത്തിൽ ഹജ്ജത്തൽ മബ്റൂറ. കാരവൽമാരെ, നമ്മുടെ ഉമ്മാന്റെ മുഖത്ത് നമ്മുടെ വാപ്പയുടെ മുഖത്ത് സന്തോഷിപ്പിച്ചുകൊണ്ടൊരു നോട്ടം നോക്കിയാൽ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് അറഫാ മണ്ണിൽ നിന്നിട്ട് മബ്റൂറായ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് ഈ വഅദ് പറയുന്ന ഞാനെങ്ങാനും. എപ്പോഴെങ്കിലും എന്റെ ഉപ്പാനെ സന്തോഷിപ്പിച്ചൊരു നോട്ടം നോക്കിയാൽ, എന്റെ ഉമ്മായെ സന്തോഷിപ്പിച്ച് ഒരു നോട്ടം നോക്കുന്നുവെങ്കിൽ മബ്റൂർ വെറും ഒരു ഹജ്ജ് എന്നല്ല, 4 ലക്ഷം മുടക്കി 8 ലക്ഷം മുടക്കിയിട്ട് 40 ദിവസം അറഫാ മിന മുസ്ദലിഫ എല്ലാ തരത്തും പോയി വന്നാലും ഒരു മബ്റൂറായ ഹജ്ജ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. എന്റെ അനുജാ, നമ്മുടെ ഉമ്മാരെ, നമ്മുടെ പൊന്നു ഉപ്പയെ ഒരു മിനിറ്റ് എങ്ങാനും സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ മബ്റൂറായ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ഇത് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഉമ്മ വിളിച്ചാലും ഉപ്പ വിളിച്ചാലും ഉത്തരം കൊടുക്കരുത്, റസൂലുള്ള വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ആരാണ് മുസ്ലിമീങ്ങളെ, ഇതാണ് ആരാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നമുക്ക് വരച്ച് കാണിച്ചു തരുന്ന ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. എന്നിട്ട് അവിടുത്തെ മദദിന് വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് നമുക്ക് കാണിച്ചു പഠിപ്പിച്ചു തന്ന രണ്ട് മുത്തുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്മരണ പുതുക്കുന്ന ഒരു മജ്‌ലിസ് ആയതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായി നബി മുഹമ്മദുർ റസൂലുള്ളാഹി, ഒരനക്കുല്ലട്ടങ്ങള് ഞാനിങ്ങനെ പറഞ്ഞു, നമ്മളെ ഈ നാടൊക്കെ ഇങ്ങനെ അനക്കല്ലാതിരിക്കേണ്ട ആളുകളല്ലട്ടാ. ഞാൻ ഇവിടെ കഴിഞ്ഞ ആഴ്ച തോന്നി പുളിക്കലോ, അത് എന്ത് നല്ല ആവേശമുള്ള ആളുകള്, എന്ത് നല്ല താല്പര്യം, ഒരു സന്തോഷം ഉണ്ടായിരുന്നു. വയലാറ നിങ്ങളെ ഇരുത്തം കണ്ടാത്ത ഈ കസാരയും കണ്ട മനസ്സ് പൊട്ടിയിട്ടുള്ള വയലാ. സിദ്ദീഖ് തങ്ങളെ മജ്ലിസൊക്കെ നിങ്ങൾ ഈ രൂപത്തിൽ ഒരു സൂലതവല്ലേ, മലപ്പുറത്തിന്റെ മക്കളൊന്നും അങ്ങനെ ചെയ്യൂല. നിങ്ങളൊന്നും നടത്തിയിരിക്കുന്നു, നിങ്ങട്ട് വരിക ബീവിങ്ങളെ, ഞാൻ നല്ലൊരു വയലറിയാം. നിങ്ങൾക്ക് എപ്പോഴാണ് മടുപ്പണ വെച്ചാൽ അപ്പോൾ പൊയ്ക്കൊള്ളിയോ, നിങ്ങളെ കസാര ഇങ്ങോട്ട് വരിക, നിങ്ങൾ എഴുന്നേറ്റിട്ട് വരും, നിങ്ങൾ മടുക്കണ്ട. ഞാൻ എപ്പം നിങ്ങൾക്ക് മടുപ്പണം അപ്പോൾ വയൽ നിർത്തും. ഓ, ഇതൊരു അതബ് കേടാണ്. സൂലാൻ ഇങ്ങനെ പറയുമ്പോഴേ ഒരു സൂലത പോയി തോന്നി എനിക്ക്, പേടിയുണ്ട് എവിടെങ്കിലും വിള്ളൽ വന്നാൽ നമ്മളെ ഈ വയതും പ്രസംഗമൊക്കെ വെറുതാവും. നിങ്ങൾ പൊന്തിനില്ലട്ടാ, നിങ്ങൾ എഴുന്നേൽക്കണില്ല, ഒന്ന് വരിക ബീബിങ്ങളെ, ഞാൻ നല്ല ദ്വാരക്ക, ഇങ്ങോട്ട് വന്നോളി. ഈ മുമ്പിൽ ഒറ്റ കസാല ഒഴിവാകരുത്, ഒരു കസാല പോലും വെറുതെ കാണരുത്. നമ്മളൊരു വല്ലാത്തൊരു ഇബാദത്താന്നുള്ള നിയത്തിലാണ്, ഇങ്ങോട്ട് വന്നോളി. ഇതാ അവിടെ ഈ കസാലകളെ ബാക്കിൽ വരുന്നവർ പിന്നെ ആയിക്കോട്ടെ, ഈ കുട്ടികളാണെങ്കിലുള്ള കസാലൊക്കെ ഇങ്ങനെ എടുത്തു വെക്കും ചെയ്തേക്കണ്. അപ്പോ ഞാനിവിടെ വല്ലാതെ പറയൂല, ഇങ്ങോട്ട് പോന്നോളി മക്കളെ, ഞങ്ങൾ ഇവിടെ നിന്നോളി. എപ്പോണി ഞാൻ വയത് പെട്ടെന്ന് നിർത്തും. നിങ്ങൾ വിചാരിക്കണം, ഈ ബാക്കിലിരിക്കുന്ന രണ്ട് അർത്ഥണ്ടേ, ഒന്ന് ചെപ്പം വിചാരിക്കും ചില നാട്ടിലിട്ട് നമ്മളവിടെ ഒന്നും ഉണ്ടാവില്ല, ചില സ്ഥലത്തൊക്കെ വല്ല പിരിവേറ്റുണ്ടാകുമെന്നൊരു പേടി ഉണ്ടാവും. മറ്റൊന്ന് പിന്നെ വേറെ നമുക്ക് മെല്ലെ വൈകുന്നു കണ്ട മെല്ലാണ് പോകും ചെയ്യാ, മോഡൽ എങ്ങനെ നോക്കാണ്ടാവും. ആ മോഡലൊക്കെയാണ് നിങ്ങൾക്ക് എപ്പോഴും പോകാൻ സമയമായിട്ടുണ്ടാവും, മോഡൽ ഞാൻ പറയണില്ല. പിന്നെ പിരിവ് നിറവുണ്ടല്ല, അതൊന്നൊരു വിഷയമാക്കണ്ട. അള്ളാഹുവിൻ്റെ ഖജനാവ് വലിയ വിശാല, 12,000 കുടുംബത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വിഷമം അല്ല തന്നിട്ടില്ല, ഒരു പ്രയാസം റബ്ബ് തന്നിട്ടില്ല, അൽഹംദുലില്ലാഹ്. അപ്പം അതല്ല വിഷയം, അതൊക്കെ മാ കുദ്ദറയൊക്കെ വരും, അതൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കില്ലെങ്കിൽ വേണ്ട.
അതല്ല വിഷയം. ഞാൻ ഇവിടെ പറയുന്നത് ബഅലു പറയാമെന്നത് കുറച്ച് കാര്യങ്ങൾ പറയണം. പ്രത്യേകിച്ച് സിദ്ദീഖ് തങ്ങളുടെ ഉറൂസുമായി ബന്ധപ്പെട്ടൊരു ബഅല്, അത് ഞാൻ ഇന്നലെ പോയ സ്ഥലത്ത് അങ്ങനെ തന്നെയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഒരു മജ്‌ലിസ് എന്ന് വല്ലാത്തൊരു സന്തോഷം. പക്ഷെ അവിടെ ഈ കസാര ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടിയില്ല, ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടപ്പോൾ ഒരു പൂർത്തിയാണ്. അപ്പൊ ഞാന് വല്ലാതെ നീട്ടി പറയൂല. സമയം ഏകദേശം 9 ആയിട്ടുണ്ട്. ഒരു 10 മുമ്പ് എല്ലാം നമുക്ക് തീർക്കണം. ദുആ അടക്കം എല്ലാം തീർക്കുക. മോനു സക്കാഫി നിങ്ങളെ നാട്ടുകാരനാ, ആള് മീറ്റിങ്ങിന് പോയി, ഞാൻ പെട്ടൊരു